ഈസി പോയിന്റിലേക്ക് ഏവർക്കും സ്വാഗതം പ്ലസ് ടു സോഷ്യോളജിയുടെ പതിനഞ്ചാമത്തെ ചാപ്റ്റർ സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഇതിൽ നാലാം ഭാഗം എക്സ്പ്ലെയിൻ തിയറീസ് ഓഫ് സോഷ്യൽ മൂവ്മെൻറ് സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ സിദ്ധാന്തങ്ങൾ എങ്ങനെയാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടായത് ഉത്ഭവത്തിൻ്റെ കാരണം അത് അതിനെക്കുറിച്ചുള്ള തിയറികളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദർ ആർ മെനി തിയറീസ് റിഗാർഡിങ് സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഒരുപാട് ഒട്ടനേകം തിയറികളുണ്ട് സാമൂഹ്യ പ്രസ്ഥാനം എങ്ങനെയാണ് ഉണ്ടായത് എന്നതിനെ കുറിച്ച് എന്നാൽ അതിൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് തിയറിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഓഫ് ദം ആർ റിലേറ്റീവ് റിജക്ഷൻ തിയറി ആപേക്ഷിക തിരസ്കരണ സിദ്ധാന്തം മാൻകർ ഓൾസൻസ് തിയറി തിയറി ഓഫ് റിസോഴ്സ് മൊബിലൈസേഷൻ ഓഫ് മാക്കാത്തി ആൻഡ് സാൾട്ട് അപ്പം ഈ മൂന്ന് സിദ്ധാന്തങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇനി റിലേറ്റീവ് റിജക്ഷൻ തിയറി എന്താണ് റിലേറ്റീവ് റിജക്ഷൻ തിയറി സീസ് ദാറ്റ് കോൺഫ്ലിക്റ്റ് ഒക്കേഴ്സ് വെൻ സോഷ്യൽ വൺ സോഷ്യൽ സെക്സ് സെക്ഷൻ ഫീൽസ് ദാറ്റ് ദർ കണ്ടീഷൻ ഈസ് വേഴ്സ് ദാൻ ദി അതർ അതായത് സാമൂഹ്യ പ്രസ്ഥാനം ഉയർന്നു വരാൻ കാരണം ഒരു വിഭാഗം ആളുകൾ തങ്ങൾ അവഗണിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ തങ്ങൾ റിജക്റ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് തോന്നുമ്പോൾ അവരുടെ അവസ്ഥ മറ്റുള്ളവരെക്കാൾ മോശമായതാണ് എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന സംഘർഷത്തിൽ നിന്നാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നത് സച്ച് കോൺഫ്ലിക്റ്റ് മേ റിസൾട്ട് ഇൻ കളക്റ്റീവ് പ്രൊട്ടസ്റ്റ് അങ്ങനെയുള്ള തങ്ങളെ തഴയുന്നു തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല അല്ലെങ്കിൽ തങ്ങളെ മാറ്റി നിർത്തുന്നു അവഹേളിക്കുന്നു എന്നൊക്കെ വരുമ്പോൾ ചെറുത്ത് നിൽക്കുന്നവരെല്ലാവരും അതിനെ എതിർക്കുന്നു ഒറ്റയ്ക്ക് ചെതിർ ചെറുത്ത് നിൽക്കാൻ സാധിക്കാത്തതുകൊണ്ട് അവർ കൂട്ടായി സംഘടിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കളക്റ്റീവ് പ്രൊട്ടസ്റ്റാണ് ഇതിനെ കാരണം ദിസ് തിയറി സ്ട്രെസ്സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് ആങ്കർ ആൻഡ് റിസെൻമെൻ ഇൻ ദ ഫോമേഷൻ ഓഫ് സോഷ്യൽ മൂമെൻറ്റ് അപ്പോൾ അതിൻ്റെ അവരുടെ മനസ്സിൽ തോന്നുന്ന ദേഷ്യം തങ്ങളെ മാറ്റി നിർത്തുന്നു എന്നുള്ള ദേഷ്യം അതുമായി ബന്ധപ്പെട്ട നീരസം മാനസിക ഘടകങ്ങൾ ഇതെല്ലാം കാരണമാണ് ഒരു പ്രതിഷേധമുണ്ടാകുന്നത് അങ്ങനെയുള്ള ഒരു പ്രതിഷേധിക്കാൻ കൂട്ടായി ഒരു സംഘടനകൾ ഉണ്ടാകുന്നു നേതാക്കന്മാരുണ്ട് ഉണ്ടാകുന്നു അവർ ഒരു പ്രക്ഷോഭം നടത്തുന്നു അങ്ങനെയാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നത് ഓൺ മെനി ഒക്കേഷൻ പീപ്പിൾ ഫീൽ ദാറ്റ് ദേ ആർ റിജെക്റ്റഡ് ബട്ട് ദേ ഡു നോട്ട് ബിക്കം ദ പാർട്ട് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ് പല അവസരങ്ങളിലും ഇങ്ങനെ ഒരു റിജക്ഷൻ ഫീൽ ചെയ്തതുകൊണ്ട് മാത്രം സോഷ്യൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നില്ല ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയെന്ന തോന്നൽ കൊണ്ട് മാത്രം സാമൂഹ്യപ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്നില്ല ഇത് അങ്ങനൊരു വിഭാഗക്കാർ കൂട്ടായി നിൽക്കുമ്പോഴാണ് കൂട്ടായി നിൽക്കുമ്പോൾ ആണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഒരു സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ വരവ് അതിൻ്റെ കാരണം ത്രൂ ദീസ് ദ കോമൺ ഐഡിയോളജി ആൻഡ് ആക്ഷൻ പ്ലാൻ ആർ മെയ്ഡ് അതോടൊപ്പം തന്നെ എന്താ വേണ്ടത് പൊതുവായ ഒരു ഐഡിയാസ് ഉണ്ടാകണം ഈ ഐഡിയോളജി പ്രത്യയശാസ്ത്രമുണ്ടാകണം അതുപോലെ പ്രവർത്തന പദ്ധതിയും ഉണ്ടാകണം അപ്പം ഇങ്ങനെ അവശരായി തള്ളപ്പെട്ട ആളുകൾ ഒരു പൊതുവായ ഒരു പ്രത്യയശാസ്ത്രത്തിൽ ഒന്നിക്കുകയും അവർ കൂട്ടായ ഒരു പ്ലാൻ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അവർ മുന്നോട്ട് വരുന്നു പ്രോബ്ലംസ് ആർ ഡെലിബറേറ്റിലി ബ്രോഡ് ഫോർവേഡ് ടു ടേക്ക് കളക്റ്റീവ് ആക്ഷൻ അതിനൊരു തിരുത്തൽ നടപടി വേണം അതിനുവേണ്ടി ഈ പ്രശ്നം മുന്നോട്ട് കൊണ്ടുവരുന്നു സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് അവതരിപ്പിക്കുന്നു അതിലൂടെ അങ്ങനെയാണ് പ്രക്ഷോഭം ആരംഭിക്കുന്നത് ദിസ് ഈസ് ഡൺ ബൈ ലീഡർഷിപ്പ് ആൻഡ് സ്ട്രക്ചർ അപ്പോൾ അതിന് നേതാക്കന്മാർ ഉയർന്നു വരുന്നു ഒരു ഘടനയുണ്ടാകുന്നു അതിലൂടെ ഒരു സാമൂഹ്യ പ്രസ്ഥാനമായിട്ട് മാറുന്നു അങ്ങനെ വരുമ്പോഴാണ് ദെൻ ഓൺലി ഇറ്റ് ബിക്കം എ സോഷ്യൽ മൂവ്മെൻ്റ് ഇങ്ങനെ എല്ലാവരും ഒത്തു ദെൻ എന്നുള്ളത് കറക്റ്റ് ചെയ്ത് വായിക്കണം കേട്ടോ ദെൻ ഓൺലി ഇറ്റ് ബിക്കം എ സോഷ്യൽ മൂവ്മെൻറ്റ് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഒരു സാമൂഹ്യ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് അപ്പോൾ ആദ്യത്തെ തിയറി റിജക്ഷൻ തിയറി ഇതാണ് ഇനി രണ്ടാമത്തെ തിയറി തിയറി ഓഫ് കളക്റ്റീവ് ആക്ഷൻ ഇവിടെ ഈ മാങ്കർ ഓഡ്സിലാണ് ഈ തിയറി പറഞ്ഞിരിക്കുന്നത് ഇത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയ പുസ്തകത്തിൽ ദ ലോജിക് ഓഫ് കളക്റ്റീവ് ആക്ഷൻ എന്ന പുസ്തകത്തിലാണ് മാൻകർ ഓൾസെൻഡ് പ്രസൻസ് ഹിസ് തിയറി ഓൺ സോഷ്യൽ മൂവ്മെൻറ്റ് ഇൻ ഹിസ് ബുക്ക് ടൈറ്റിൽ ദ ലോജിക് ഓഫ് കളക്റ്റീവ് ആക്ഷൻ ഹി ആഗ്യൂഡ് ദാറ്റ് ഇറ്റ് ഈസ് ദ ആക്ടിവിറ്റീസ് ഓഫ് റാഷണൽ പീപ്പിൾ ഹു പെർസ്യൂ ദർ സെൽഫ് സെർവിംഗ് ഇൻട്രസ്റ്റ് ദാറ്റ് അലൗ ദ ഗ്രോത്ത് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ് അപ്പോൾ ഒരു റിജക്റ്റീവ് തിയറിസ്റ്റ് പറയുന്നത് പോലെ അവശത അനുഭവിക്കുന്നവരെല്ലാവരും മുന്നോട്ട് വരുന്നില്ല അവിടെ യുക്തിഹസമായ കുറച്ച് ആളുകൾ യുക്തിചിന്തയുള്ള ആൾക്കാർ ഇത് തെറ്റാണ് ഇങ്ങനെ നമ്മളോട് ചെയ്യാൻ പാടില്ല എന്നുള്ള അങ്ങനെയുള്ള ആളുകളുടെ പ്രവർത്തനമാണ് അവരുടെ സ്വന്തം താല്പര്യം അവരുടെ ആ സെൽഫ് ഇൻട്രസ്റ്റിൽ നിന്നാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾക്ക് വളർച്ച ഉണ്ടാകുന്നത് വളർച്ചയ്ക്ക് കാരണമാകുന്നത് എ പേഴ്സൺ ബിക്കം എ മെമ്പർ ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ് ഓൺലി വെൻ ഹീ ഹാസ് സം ബെനഫിറ്റ് ഫ്രം ഇറ്റ് ആ വ്യക്തി ചിന്തിക്കുകയാണ് സാമൂഹ്യ പ്രസ്ഥാനം ഇന്ന് സംഘടിപ്പിക്കണം ഇതിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് നേടണം എന്നുള്ള ആഗ്രഹം അങ്ങനെ ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും സംഘടിച്ചാൽ എന്ന് അങ്ങനെയുള്ളൊരു സെൽഫ് മോട്ടീവ് ഉള്ള ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സംഘടന ഉണ്ടാവുന്നുള്ളൂ ഒരു വ്യക്തി ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തിൽ അംഗമാകുന്നത് അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ മാത്രമാണ് കാരണം അത് നേട്ടമുണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ സംഘടന രൂപീകരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് നേടാൻ സാധിക്കും സ്വാതന്ത്ര്യം നേടാൻ സാധിക്കും അല്ലെങ്കിൽ അടിമത്തത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും അല്ലെങ്കിൽ ഇങ്ങനൊരു പ്രക്ഷോഭം നടത്തിയതുകൊണ്ട് സമൂഹത്തിൽ കുറേ മെച്ചമുണ്ടാകാൻ സാധിക്കും അതുപോലെ സെൽഫ് താല്പര്യങ്ങളും കൂടി പരിഗണിക്കും എനിക്ക് ലിയേഡർ ആയിട്ട് വരാം അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ നായകനായിട്ട് എനിക്ക് ശോഭിക്കാം ഹീ ഷുഡ് ഹാവ് മോർ ഗെയിൻസ് ദാൻ ലോസസ് ആ വ്യക്തികൾ ചിന്തിക്കുന്നത് എന്താണ് ഇതുകൊണ്ട് നമുക്ക് നഷ്ടത്തെക്കാൾ കൂടുതൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എന്ന് തോന്നലാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകാൻ കാരണം ഇനി സാമൂഹ്യ പ്രസ്ഥാനങ്ങളുണ്ടായാൽ തന്നെ അതിലേക്ക് ആ സംഘടനയിലേക്ക് ചേരുന്നവരുടെ ലക്ഷ്യവും അത് തന്നെയാണ് സെൽഫ് ഇൻട്രസ്റ്റ് ആണ് ഇതിൽ നിന്ന് ഒരുപാട് നേട്ടങ്ങൾ തങ്ങൾക്കുണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ചിന്ത നഷ്ടം കുറവും നേട്ടങ്ങൾ കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള ചിന്തയാണ് സോഷ്യൽ മൂ്മെൻസിന് കാരണമാവുന്നത് ഇൻ ഷോർട്ട് പീപ്പിൾ ജോയിൻറ് സോഷ്യൽ ഓർഗനൈസേഷൻ ടു ഗേ മാക്സിമം ബെനിഫിറ്റ് ഫോർ ദംസെൽസ് അവരവർക്ക് തന്നെ ഒരുപാട് തങ്ങളുടെ നില മെച്ചപ്പെടും അല്ലെങ്കിൽ തങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നേടിക്കിട്ടും തങ്ങളുടെ സ്റ്റാറ്റസ് ഉയരും അല്ലെങ്കിൽ തങ്ങളുടെ സമൂഹത്തിലെ നില വ്യത്യാസപ്പെടും എന്നൊക്കെ തോന്നിയിട്ടാണ് സംഘടനകൾ അല്ലെങ്കിൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് എന്നാണ് ഈ തിയറി പ്രയത്നം ഇത് ഒരുപാട് പേര് ഇതുമായിട്ട് ചേരുന്നില്ല മെനി പീപ്പിൾ ഡു നോട്ട് എഗ്രി വിത്ത് ദിസ് വ്യൂ ഓഫ് ഓൾസെൻ ഓൾസൻ ഈ വീക്ഷണത്തോട് പലരെയും യോജിക്കുന്നില്ല ഒരു പ്രശ്നം വരുമ്പോൾ ആളുകൾ ആ പ്രശ്ന എത്തുന്നത് എന്തിനാണ് സെൽഫ് ഇൻട്രസ്റ്റ് കൊണ്ടല്ല പലപ്പോഴും അവരതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലുമില്ല ദേ ആർഗ്യൂ ദറ്റ് വെൻ പീപ്പിൾ ജോയിൻ ഓർഗനൈസേഷൻ ദേ ഡു നോട്ട് ഫസ്റ്റ് സിറ്റ് ഡൗൺ ടു കാൽക്കുലേറ്റ് ദ എക്സ്പെൻസസ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് സച്ച് മെമ്പർഷിപ്പ് ആരും തന്നെ ഒരു സംഘടനയിൽ അംഗമാകുന്നതിന് മുമ്പൊന്നും ചിന്തിക്കുന്നില്ല ഇരുന്ന് ചിന്തിക്കുന്നില്ല തങ്ങൾക്ക് ഇതുകൊണ്ട് എന്തൊക്കെ നഷ്ടം വരും എന്തൊക്കെ നേട്ടം വരുമെന്ന് ആ സംഘടനയുടെ ഭാഗമായിട്ടങ്ങ് ചേരുക അപ്പോൾ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക തിന്മയെന്ന് തോന്നുന്നതിന് എതിരെ പോരാടുക അല്ലാതെ വ്യക്തിപരമായ നേട്ടങ്ങൾക്കൊന്നും വേണ്ടിയല്ല എന്ന് അതിനെ വിമർശിക്കുന്നവർ അഭിപ്രായപ്പെട്ടു ദ ബേസിസ് ഓഫ് ദി ദിസ് തിയറി ഈസ് ഹ്യൂമൻസ് റാഷണൽ തിങ്കിങ് വൈ ഷുഡ് ഐ ബി പാർട്ട് ഓഫ് സോഷ്യൽ മൂവ്മെൻറ്റ് ഇഫ് ഐ ഡോണ്ട് ബെനിഫിറ്റ് ഇപ്പോൾ ഈ തിയറിയുടെ ഏറ്റവും പ്രധാന ബേസ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനെ ഈ സോഷ്യൽ മൂവ്മെൻറ്റിൻ്റെ അംഗമാകണം എനിക്ക് ഒരു നേട്ടവും ഇല്ലെങ്കിൽ എന്നാണ് ആളുകൾ ചിന്തിക്കുന്നത് എന്നാണ് അഭിപ്രായം അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ സാമൂഹ്യ പ്രസ്ഥാനത്തിൽ അംഗമാകുകയുള്ളൂ എന്നാണ് ഓൾസെൻസ് തിയറി അഭിപ്രായപ്പെടുന്നത് പക്ഷേ ഇതിനോട് പലരും യോജിക്കുന്നില്ല ഇനി മൂന്നാമത്തെ തിയറി എന്താണ് തിയറി ഓഫ് റിസോഴ്സ് മൊബിലൈസേഷൻ ദസ് ഗൺ ബൈ മാത്തി ആൻഡ് സാൾഡ് അപ്പോൾ റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അവശതയുള്ള ആളുകളുണ്ട് അതുപോലെ ഒരുപാട് റാഷണൽ തിങ്കിങ്ങുള്ള ആളുകളുണ്ട് എങ്കിലും ചില സാഹചര്യങ്ങൾ ചില റിസോഴ്സ് ശരിയായ അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ തമ്മിലുള്ള ആശയവിനിമയം വേണം നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ ഒരു വ്യക്തികൾ വേണം അപ്പോൾ കറക്റ്റായിട്ട് റിസോഴ്സ് കറക്റ്റായിട്ട് വരുമ്പോൾ മാത്രമേ ഒരു സോഷ്യൽ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു മൊബിലൈസേഷൻ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ റിസോഴ്സ് മൊബിലൈസേഷൻ തിയറി വാസ് പുട്ട് ഫോർവേഡ് ബൈ മാക്കത്തി ആൻഡ് മേയർ നാഥൻ സാൾട്ട് ദ റിജക്റ്റഡ് തിയറി ഓഫ് ഓൾസെൻസ് അവർ രണ്ട് അവർ ഓൾസെൻ്റെ തിയറിയെ നിരാകരിച്ചു അവർ പറഞ്ഞു ആരും സെൽഫ് ഇൻട്രസ്റ്റ് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയൊന്നുമല്ല സംഘടനയിൽ അംഗമാകുന്നത് അത് ആളുകൾ സ്വയം തങ്ങളുടെ ജീവൻ സമർപ്പിക്കുന്നതാണ് അതായത് സാമൂഹ്യ മുന്നേറ്റങ്ങൾ ലാഭം ലഭിക്കാൻ വേണ്ടി മാത്രമല്ല എന്നുള്ള ആ സിദ്ധാന്തത്തെ നിരാകരിച്ചിട്ട് അവര് പറഞ്ഞു സ്വന്തം ജീവൻ ബലി കൊടുത്തിട്ടാണ് സ്വാതന്ത്ര്യ സമരം പോലുള്ള സമരങ്ങളിലൊക്കെ ഓരോരുത്തരും പങ്കെടുത്തത് അതുകൊണ്ട് സെൽഫ് ഇൻട്രസ്റ്റ് അല്ല അത് അത് സമൂഹത്തിൻ്റെ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി ആളുകൾ രൂപീകരിക്കുന്നതാണ് എന്നുള്ളത് പക്ഷേ സാഹചര്യം ഒത്തുവരുമ്പോൾ മാത്രം നല്ല നേതാക്കന്മാർ അല്ലെങ്കിൽ നല്ല പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രമേ ആ ഒരു സോഷ്യൽ മൂവ്മെൻ്റ് അവിടെ കറക്റ്റായിട്ട് ഫോം ചെയ്ത് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ ദേ ആഗ്യൂഡ് ദാറ്റ് സക്സസ് ഓഫ് ഈ സോഷ്യൽ മൂവ്മെൻറ്റ് ഡിപ്പെൻസ് ഓൺ ഇറ്റ്സ് എബിലിറ്റി ഫോർ റിസോഴ്സ് മൊബിലൈസേഷൻ അതായത് സമൂഹത്തിലെ വിഭവങ്ങൾ അത് കറക്റ്റ് സമയത്ത് സമാഹരിക്കുന്നതിനുള്ള കഴിവ് അത് എന്താണ് അതിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ലീഡേഴ്സ് നല്ല ലീഡേഴ്സ് ഇപ്പം നമുക്കറിയാം ഒരു പ്രസ്ഥാനത്തിൻ്റെ വരവിലേ ഇപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇപ്പോൾ നമുക്ക് സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ് എടുക്കുകയാണെങ്കിൽ രാജാ റോം മോഹൻ റോയ് പോലുള്ള നേതാക്കന്മാരെ അവർക്ക് കിട്ടിയ വിദ്യാഭ്യാസത്തിൻ്റെ ഫലമായിട്ടാണ് ഒരു ഒരു കൂട്ടം ആളുകൾ ആ ഒരു പ്രസ്ഥാനത്തിലേക്ക് ചേർന്നത് അപ്പോൾ വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ എന്നുള്ളതൊരു വലിയൊരു വിഭവം തന്നെയാണ് മറ്റൊന്ന് സിറ്റുവേഷൻ അവിടെ ബ്രിട്ടീഷേഴ്സാണ് ഭരിച്ചിരുന്നത് അതിനു മുമ്പുള്ള അത് പറയാനുള്ള ധൈര്യം അവർക്കുണ്ടായിരുന്നില്ല അപ്പം ബ്രിട്ടീഷേഴ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി അവർ യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കും നിയമത്തിൻ്റെ സപ്പോർട്ടും ഉണ്ട് അതുപോലെ തന്നെ അന്നത്തെ സാഹചര്യവും കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് തങ്ങൾ ഈ പ്രക്ഷോഭം നടത്തിയാലേ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യും അവർ നിയമം അവരെയോടാണ് നിയമങ്ങൾ എടുക്കാനായിട്ട് സതി നിർത്തലാക്കണമെന്നും ഒക്കെ പറഞ്ഞ് ആവശ്യപ്പെടുന്നു കാരണം അവർക്കാണ് അന്നത്തെ പൊളിറ്റിക്കൽ പവർ ഉള്ളത് ബൈ റിസോഴ്സസ് ദേ മീൻ തിങ്സ് ലൈക്ക് ലീഡർഷിപ്പ് ഓർഗനൈസിങ് സ്കിൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെ നമുക്കറിയാം പത്രങ്ങളുടെ വരവ് റേഡിയോൻ്റെ വരവ് ഇതിലൂടെ ആളുകളെ മൊബിലൈസ് ചെയ്യാൻ ഒന്നിപ്പിക്കാൻ സാധിച്ചു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിച്ചു റെയിൽവേ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഇതെല്ലാം വന്നോടെ ആളുകൾ തമ്മിൽ പരസ്പരം ഇടപഴകാൻ സാധിച്ചു ആശയങ്ങൾ വിനിമയം ചെയ്യാൻ സാധിച്ചു ഇതൊക്കെയാണ് അക്കാലത്തുണ്ടായ റിസോഴ്സ് എന്ന് പറയുന്നത് അതേപോലെയുള്ള നേതൃത്വം വൈദഗ്ധ്യം ആശയവിനിമയ സൗകര്യങ്ങൾ ഇങ്ങനെയുള്ള റിസോഴ്സസ് എല്ലാം ഒത്തുചേരുമ്പോഴാണ് ഒരു സോഷ്യൽ മൂവ്മെൻ്റ് ഉണ്ടാകുന്നത് ദേ ആഡ് ഇഫ് ഇത്ത് റിസോഴ്സസ് ആർ യൂസ്ഡ് ബൈ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ദ എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ ഓപ്പർച്യൂണിറ്റീസ് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളെ എടുത്തുകൊണ്ട് ആ സാഹചര്യങ്ങളുടെ സഹായം അതുപോലെ തന്നെ നല്ല ലീഡർഷിപ്പ് ആളുകളുടെ കഴിവുകൾ സ്കില്ലുകൾ ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് ആ റിസോഴ്സ് യൂസ് ചെയ്താൽ മാത്രമേ നല്ല സോഷ്യൽ മൂവ്മെൻറ്റ്സ് ഉണ്ടാവുന്നുള്ളൂ ഒരു ഉദാഹരണം എടുക്കാൻ ട്രൈബൽ മൂവ്മെൻ്റ് ട്രൈബൽ മൂവ്മെൻറ്റിന് ആ ഒരു കൂട്ടം യുവാക്കൾ അവർ വിദ്യാഭ്യാസം നേടിയ യുവാക്കൾ അവർക്കവിടെ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നു കൾച്ചറൽ ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നു തങ്ങൾ ചൂഷിതരാകുന്നു തങ്ങളുടെ കാർഡുകളും വിഭവങ്ങളും മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവ് വിദ്യാഭ്യാസത്തിലൂടെയാണ് ലഭിച്ചത് അതുപോലെ അതുകൊണ്ടാണ് അവർ ട്രൈബൽ പ്രസ്ഥാനവുമായിട്ട് മുന്നോട്ട് വന്നത് അത് ഇന്നത്തെ സാഹചര്യമാണ് ഞാനീ പറയുന്നത് ഇതിനു മുമ്പാണെങ്കിലും അവരോരോ പൊളിറ്റിക്കൽ രാജാക്കന്മാരുടെ കീഴിലാണെങ്കിലും ബ്രിട്ടീഷുകാരുടെ കീഴിലാണെങ്കിലും സ്വതന്ത്ര ഭാരതത്തിൻ്റെ കീഴിലാണെങ്കിലും ഒക്കെ അവരവരുടേതായ ആശയങ്ങളും ഐഡൻറ്റിറ്റിയും ഒരു ലീഡർഷിപ്പ് നല്ല ലീഡ് ലീഡേഴ്സ് വന്നപ്പോൾ ഇതുപോലെ പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം നിലവിലുള്ള രാഷ്ട്രീയ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തി വിഭവങ്ങൾ ഉപയോഗിച്ചാൽ പ്രസ്ഥാനം കൂടുതൽ വിജയിക്കുമെന്നാണ് ഇവരും ഈ തിയറിസ്റ്റും പറയുന്നത് ഇനി ഇവർക്കും ഈ തിയറിയും ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ക്രിറ്റിസിസം എല്ലാ സിദ്ധാന്തങ്ങൾക്കും ഉണ്ട് ക്രിറ്റിക്സ് ആറ്റ് ദെയർ ഓൺ വ്യൂസ് ഓൺ ദിസ് തിയറി റിസോഴ്സസ് ത്രീ സിദ്ധാന്തത്തെക്കുറിച്ച് ഈ പറയുന്നത് എന്താണ് ദ ആർഗ്യൂഡ് ദറ്റ് സോഷ്യൽ മൂവ്മെന്റ് ഡു നോട്ട് റിലേ ഓൺ അവൈലബിൾ റിസോഴ്സസ് അത് അവിടെ ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്കാണ് അവൈലബിൾ റിസോഴ്സസ് കേട്ടോ അപ്പോൾ സോഷ്യൽ മൂവ്മെൻറ്റ് ലഭ്യമായ വിഭവങ്ങളെ മാത്രം ആശ്രയിച്ചുണ്ടാവുന്നതല്ല സാമൂഹ്യ പ്രസ്ഥാനങ്ങളുണ്ടാകുന്നു ഇപ്പം ഞാൻ ട്രൈബൽ മൂവ്മെൻറ്റ് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തിന് മുമ്പ് വന്ന ട്രൈബൽ മൂവ്മെൻറ്റ് അവിടെ യാതൊരു റിസോഴ്സസും അവർക്കുണ്ടായിരുന്നില്ല പിന്നെ ലീഡേഴ്സ് അത് തീർച്ചയായിട്ടും നയിക്കാനുള്ളൊരു ലീഡർ വരുമ്പോൾ ആ ഒരു ശക്തി അവർക്കുണ്ടായിട്ടുണ്ട് ഒരു സംഘടന ഉണ്ടാക്കി അപ്പോൾ ലീഡർഷിപ്പും വീണ്ടും ചില പ്രശ്നങ്ങളുടെ ആ ഒരു വഴിയെ തന്നെ ആ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തന്നെ ലീഡേഴ്സ് തനിയും ഉണ്ടാകുന്നതാണ് അതുപോലെ വിഭവങ്ങളും തനിയെ ഉണ്ടായിക്കോളും എന്നാണ് ഇതിൻ്റെ വിമർശകരെ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ പല മൂവ്മെൻ്റ്സും സോഷ്യൽ മൂവ്മെൻറ്റുകൾ ലഭ്യമായ വിഭവങ്ങളെ ആശ്രയിച്ച് മാത്രം ആശ്രയിച്ചുണ്ടാകുന്നതെല്ലാം എ ട്രൂ സോഷ്യൽ മൂവ്മെൻറ്റ് ഷുഡ് ക്രിയേറ്റ് റിസോഴ്സസ് ലൈക്ക് ന്യൂ സിംബൽസ് ആൻഡ് ഐഡൻറ്റിറ്റീസ് ഇപ്പോൾ ഒരു യഥാർത്ഥ സാമൂഹ്യ പ്രസ്ഥാനത്തിൽ വിഭവങ്ങൾ പിന്നീടും ഉണ്ടായതിനു ശേഷവും ഉണ്ടാക്കാൻ സാധിക്കും അവർക്ക് നേതാക്കന്മാരുണ്ടാക്കാൻ സാധിക്കും ആശയവിനിമയ രീതികൾ ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ നിലവിലുള്ള സാഹചര്യം എന്തായാലും അതിൽ നിന്നുകൊണ്ട് അവർക്ക് അതിനെ നേരിടാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് ഈ മൂന്ന് തിയറീസാണ് തിയറീസ് ഓഫ് സോഷ്യൽ എന്ന് പറയുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് പിന്നെ അടുത്ത വീഡിയോമായി ഉടനെ എത്താം താങ്ക്